നമസ്കാരം. ഇന്ത്യ മഹാരാജ്യം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ പത്രമാരണ നിയമം നടപ്പിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗവർണർ കേരള പോലീസ് ആക്ടിലെ 118A എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷൻ അനുമതി കൊടുത്തിരിക്കുന്നു. പലരും കരുതുന്നത് പോലെ 118 ഒരു സബ്സെക്ഷൻ അല്ല, 118A എന്ന പേരിൽ ഒരു പുതിയ സെക്ഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്ന് കേരള കൗമുദി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇത് സൈബർ ഇടത്തിലെ ബുള്ളിയിങ്ങും ഹറാസ്മെന്റും തടയുന്നതിന് വേണ്ടിയുള്ള നിയമമല്ല. അങ്ങനെ പലരും കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്. സൈബർ ഇടം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ നിയമം എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ സാമൂഹ്യ മാധ്യമങ്ങൾക്കും ബാധകമാണ്. അതായത് മനോരമ പത്രത്തിലോ മാതൃഭൂമി പത്രത്തിലോ കേരളമതി പത്രത്തിലോ ജന്മഭൂമി പത്രത്തിലോ അച്ചടിച്ചു വരുന്നതും മനോരമ ചാനലിലോ ഏഷ്യാനെറ്റ് ചാനലിലോ റിപ്പോർട്ടർ ചാനലിലോ കൈരളി ചാനലിലോ സംപ്രേഷണം ചെയ്യുന്നതും അതടക്കം എല്ലാ ചാനലുകളും ഫേസ്ബുക്ക് പോരാളി ഷാജിയോ പോരാളി വാസുവോ പോസ്റ്റ് ചെയ്യുന്നതും CPM-ന്റെയും കോൺഗ്രസിന്റെയും സുഡാപ്പുകളുടെയും കമ്മികളുടെയും ഒക്കെ ഫേസ്ബുക്ക് പേജിലും വാട്സാപ്പ് പേജിലും ഒക്കെ പറയുന്നതും എല്ലാം ഈ നിയമത്തിന് പരിധിയിൽപ്പെടും. എനി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അതായത് ഞാൻ ഒരാളോട് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിയമത്തിൽ വരും. അതുകൊണ്ട് ഇതെല്ലാം സൈബർ മീഡിയയ്ക്ക് മാത്രമാണ് എന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ തെറ്റി. നിയമം അതിൻ്റെ ദംഷ്ട്ര പുറത്തെടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അപകടം തിരിച്ചറിയാൻ കഴിയും. പൂർണ്ണ തെളിവുകളോടെയും ഉത്തമ ബോധ്യത്തോടെയും നിങ്ങൾ പറയുന്ന ഒരു അഭിപ്രായം പോലും ഈ നിയമമനുസരിച്ച് നിയമവിരുദ്ധം എന്ന നേരിൽ കേസെടുക്കാൻ കഴിയും. പലപ്പോഴും നിയമം ഇല്ലാതിരുന്നിട്ടുകൂടി പോലീസ് അതിനെ മറികടന്നാണ് പലർക്കെതിരെയും കേസെടുക്കുന്നത്. എന്നാൽ ആർക്കെതിരെയും കേസെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമമാണിത്. നിങ്ങൾ വാ തുറന്നാൽ, നിങ്ങൾ പേനയെടുത്താൽ, നിങ്ങൾ കൈവിരൽ ചലിപ്പിച്ചാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കാം. കാരണം ഈ നിയമത്തിൽ പറയുന്നത് ആരുടെയെങ്കിലും റെപ്യൂട്ടേഷനെ ഹാം ചെയ്യുകയോ ഡിഫെയിം ചെയ്യുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്താൽ കേസെടുക്കാമെന്നാണ്. അതായത് നിങ്ങളുടെ പൊതു അഭിപ്രായം, ജനാഭിപ്രായം, ഗുഡ് വിൽ, അതാണ് റെപ്യൂട്ടേഷൻ. ആ റെപ്യൂട്ടേഷന് ദോഷം സംഭവിച്ചു എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളിൽ ആരെങ്കിലും എന്നോട് പറയാം, ചേട്ടനൊരു സുന്ദരനാണല്ലോ എന്ന് പറയുന്നു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സുന്ദരനാണ് എന്ന് പറയുന്നത് അപമാനമാണ്. ഞാൻ ചേട്ടനെ കാണാൻ ഒരു സൗന്ദര്യമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ കാരണം ഞാനാ എൻ്റെ സൗന്ദര്യമില്ലായ്മയായിരിക്കും മാർക്കറ്റ് ഞാൻ ആഗ്രഹിക്കുന്നതും അതായിരിക്കും എൻ്റെ സ്ട്രെങ്തും. അപ്പോൾ എൻ്റെ റെപ്യൂട്ടേഷനെ ബാധിച്ചിരിക്കുന്നു. കാരണം ഞാൻ ഈ സൗന്ദര്യമില്ലായ്മ മാർക്കറ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സുന്ദരനാണ് എന്നൊരാൾ പറഞ്ഞാൽ എൻ്റെ റെപ്യൂട്ടേഷനെ ബാധിച്ചിരിക്കുന്നു, പോലീസ് കേസെടുക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, വാ തുറക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ പറ്റുന്ന നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിയമവിരുദ്ധമാണ് എന്ന് പറയേണ്ട കാര്യമില്ല, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയേണ്ട കാര്യമില്ല, സുപ്രീം കോടതിക്കെതിരാണ് എന്ന് പറയേണ്ട കാര്യമില്ല. ഈ നിയമത്തെ വിമർശിച്ചുകൊണ്ട് ഈ നിയമം മറികടന്നുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ വീഡിയോയിൽ ഞാൻ പരസ്യമായി നിയമലംഘനം നടത്തി. പിണറായി വിജയൻ തട്ടിപ്പുകാർക്ക് കുടപിടിക്കുന്നു, പിണറായി വിജയൻ മന്ത്രിസഭയിൽ തട്ടിപ്പുകാരുണ്ട്, പിണറായി വിജയൻ്റെ പല ഉദ്യോഗസ്ഥന്മാരും കൊള്ളക്കാരാണ് എന്ന് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു. എനിക്കെതിരെ ഈ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ കേസെടുക്കുന്നതിൽ യാതൊരു ഭയവുമില്ല, ആർക്കും എനിക്കെതിരെ കേസെടുക്കാമെന്നും ഞാൻ അതിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ ആരും എനിക്കെതിരെ കേസെടുത്തിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇങ്ങനെയൊരു നിയമമുണ്ടാക്കിയിട്ട് ആ നിയമം ലംഘിച്ചിട്ടും ആ ലംഘിച്ചുകൊന്ന് പരസ്യമായി പറഞ്ഞിട്ടും ആരും എന്തെ പരാതി കൊടുക്കാത്തതെന്നാണ്. ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ പല കാരണങ്ങളുണ്ട്. എനിക്കെതിരെ ഇതിനോടകം കേരള പോലീസിനടുത്തും മുഖ്യമന്ത്രിയുടെ അടുത്തും ഏറ്റവും കുറഞ്ഞത് 1000 പരാതിയെങ്കിലും കിട്ടിയിട്ടുണ്ട്. പരാതി കൊടുക്കുന്നത് മുഴുവൻ 2 കൂട്ടരാണ്. 1 CPM-ന്റെ അടിമകൾ, 2 ഇസ്ലാമിക മൗലികവാദികളുടെ അടിമകൾ. അവർ ഞാൻ എന്ത് പ്രസംഗിച്ചാലും ഞാൻ എന്ത് പറഞ്ഞാലും എന്തെഴുതിയാലും അതിനെതിരെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നവോത്ഥാനവാദികൾ എന്ന് പറയുന്ന ചില കമ്മിണി അമ്മായിമാർ, ഞാൻ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയില്ലാത്ത അടിമകളായ പിണറായി വിജയന് സ്തുതി പാടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ CPM-ന് സ്തുതി പാടുന്നതിന് വേണ്ടി വലിയ മഹാപുരോഗമനവാദികളെന്ന് വിശ്വസിക്കുന്ന ഫെമിനിസത്തിൻ്റെ തോലണിഞ്ഞ ചില അമ്മായിമാരുണ്ട്. അവർ പലരും മാറി മാറി എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലീസ് കേസെടുക്കാതിരുന്ന് അവർക്ക് നിയമബോധമുള്ളത് കൊണ്ടാണ്. ഞാൻ സത്യം മാത്രമാണ് വിളിച്ചു പറയുന്നതെന്ന് ഉത്തമ ബോധ്യം പോലീസിനുള്ളത് കൊണ്ട് പലരും കേസെടുത്തിട്ടില്ല. കാരണം അവർക്ക് പറയാനൊരു വഴിയുണ്ടായിരുന്നു, വകുപ്പില്ല ഞങ്ങളെങ്ങനെ കേസെടുക്കുമെന്ന്. ശബ്ദമില്ലാത്ത പാവങ്ങളുടെ മേൽ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളുടെ പരാതിയെ തുടർന്ന് കേസെടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമുള്ള ആളാണെന്ന് അറിയാവുന്നത് കൊണ്ട് നിയമവിരുദ്ധമായി കേസെടുക്കാൻ പോലീസ് മടിച്ചിരുന്നു. ഇന്നലിപ്പോൾ നിയമമുണ്ട്. നിങ്ങൾ ഇത്രയും കാലം നടത്തിയ പാഴ്ശ്രമങ്ങൾ ഒക്കെ ഉപേക്ഷിക്കുക. അന്ന് നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കാൻ ശ്രമിച്ചാൽ നിയമമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നിയമമുണ്ട്. ഞാൻ ഈ പറയുന്നത് CPM-നെതിരാണ്, ഞാൻ ഈ പറയുന്നത് സർക്കാരിനെതിരാണ്, ഞാൻ ഈ പറയുന്നത് പിണറായി വിജയനെതിരാണ്, ഞാൻ ഈ പറയുന്നത് തോമസ് ഐസക്കിനെതിരാണ്.
കിഫ്ബി ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ്. കിഫ്ബിയിലൂടെ പാവങ്ങളെ പറ്റിച്ച് തട്ടിപ്പ് നടക്കുകയാണ്. തോമസ് ഐസക് പരാജയപ്പെട്ട ഒരു ധനമന്ത്രിയാണ്. അദ്ദേഹത്തിന് ധനകാര്യം അറിയത്തേയില്ല. അദ്ദേഹം മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ ജനങ്ങളെ പറ്റിക്കുകയാണ്. കെ ടി ജലീൽ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനയെ ലംഘിച്ചിരിക്കുന്നു, ചട്ടം ലംഘിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസും ശിവശങ്കർ അടക്കമുള്ളവർ നിയമവിരുദ്ധമായി പണം സമ്പാദിച്ചിരിക്കുന്നു. ഇതിനൊക്കെ ഉത്തരവാദിത്തി മുഖ്യമന്ത്രിക്കുമുണ്ട്. മറ്റൊരു കാര്യം കൂടി ഞാൻ അടിവരയിട്ട് പറയാം. കേരളം ജനിച്ച ശേഷമുണ്ടായ ഏറ്റവും ധൂർത്തും അഴിമതിയും നിയമവിരുദ്ധവുമായ സർക്കാരാണ് പിണറായി വിജയൻ്റേത്. ഇത്രമേൽ ജനങ്ങളോട് കടപ്പാടില്ലാത്ത, സ്നേഹമില്ലാത്ത ഒരു സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഞാൻ സധൈര്യം ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, കേസെടുക്കണം. പ്രിയപ്പെട്ട അന്തം കമ്മികളോട് എനിക്ക് പറയാനുള്ളത്, ബുദ്ധി പണയം വെച്ച ബുദ്ധിജീവികളെന്ന് സ്വയം വിശ്വസിക്കുന്ന അടിമകളായ CPMകാരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ മതത്തിലെയും മൗലികവാദികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, ആ യുദ്ധത്തിൽ തുടരുകയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിൻ്റെ റെപ്യൂട്ടേഷനെ കുറയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ നേതാക്കന്മാരുടെ റെപ്യൂട്ടേഷനെ തകർക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. തർക്കമുണ്ടോ എന്നറിയാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ അടിയിലെ കമൻറ്റുകൾ കാണുക. ആ കമൻറ്റുകൾ പലതും മുഖ്യമന്ത്രിയെയും ഈ സർക്കാരിനെയും പഴിക്കുന്നതും തെറിവിളിക്കുന്നതും എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറയുന്നതുമാണ്. അതുതന്നെയാണ് റെപ്യൂട്ടേഷനെ മോശമായി ബാധിച്ചു എന്നതിൻ്റെ തെളിവ്. എൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും ആ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും വിലയിരുത്തുകയും ചെയ്യുന്നു. നിയമത്തിന് മുൻപിൽ റെപ്യൂട്ടേഷന് ഹാനി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി പരാതി കൊടുക്കാം. ഞാൻ പോരാളി ഷാജി എവിടെ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി എനിക്കെതിരെ പച്ചക്കള്ളങ്ങൾ പറയുകയും ഞാൻ BJP പണം വാങ്ങുന്നു എന്ന് പറയുകയും ഞാൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ഗുണ്ടാസംഘമാണ് പോരാളി ഷാജിയുടേത്. മറുനാടൻ മലയാളിയും അതിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗങ്ങളും ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്താറുണ്ട്. മാത്രമല്ല ഷാജി അടക്കമുള്ളവരാണ് പലപ്പോഴും പരാതിപ്പെടുന്നത്. റജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു വ്യാജ മാധ്യമ പ്രവർത്തകൻ, അതെ, അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണെന്ന് അവകാശപ്പെടുന്നത് പോലും തെറ്റാണ്. അദ്ദേഹം ക്രിമിനൽ കേസിലെ പ്രതിയാണ് എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട അനേകം പരാതികളുണ്ട്. ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ ഈ സമൂഹത്തിന് നാണംകേടാണ്, എന്നെ ഇല്ലാതാക്കണം, ജയിലിൽ അടക്കണമെന്നാണ്. ഈ റജി ലൂക്കോസ് അടക്കമുള്ളവർ, അല്ലെങ്കിൽ കമ്പനി അമ്മായിമാർ അടക്കമുള്ളവർ, പോരാളി ഷാജിമാർ അടക്കമുള്ളവർ എന്താണ് പരാതി കൊടുക്കാത്തത്? നിങ്ങൾ മിനിഞ്ഞാന്നിന് മുൻപേ എനിക്കെതിരെ കൊടുത്ത പരാതികൾ നിലനിൽക്കുകയില്ല. കാരണം നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല. മിനിഞ്ഞാന്ന് അർദ്ധരാത്രിയിൽ നിയമം നിലവിൽ വന്നു. ഇന്നലെ മുതൽ നിങ്ങൾക്ക് എനിക്കെതിരെ പരാതി കൊടുത്താൽ അത് നിലനിൽക്കും. ഇന്നലെ മുതൽ ഞാൻ ചെയ്ത പ്രവൃത്തി, അതായത് ഇന്നലേക്ക് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെ പേരിലല്ല, ഇന്നലെ ഇന്നും ഞാൻ ചെയ്ത വീഡിയോകളോ വാർത്തകളുടെ പേരിൽ പരാതി കൊടുത്താൽ നിലനിൽക്കും. നിങ്ങളെന്താണ് പരാതി കൊടുക്കാത്തത്? ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ സാമ്പത്തിക തട്ടിപ്പുകാരനാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ ബ്ലാക്ക് മെയിലറാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ പറയുന്നത് നുണയാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ പരാതി കൊടുക്കുക. നിങ്ങളുടെ പരാതി കേൾക്കാൻ പോലീസ് ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ DGP ഓഫീസിൽ ഇന്ന് രാവിലെ വിളിച്ചു ചോദിച്ചു, എനിക്കെതിരെ എന്തെങ്കിലും പരാതി വന്നോ? ഇന്നലെ ആരും പരാതി കൊടുത്തിട്ടില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇത് നിയമവിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയും, എന്നാൽ ഇത് ലംഘിക്കുന്നതിനുള്ള നിയമമാണ് എന്ന് ഞാൻ പറയും. സാമൂഹ്യ മാറ്റത്തിന് ഒരുങ്ങുന്നവർ, ജനവിരുദ്ധമായി നിയമത്തിനെതിരെ പ്രതികരിക്കുന്നവർ നിയമം ലംഘിക്കേണ്ടതുണ്ട്, അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഭാഗ്യലക്ഷ്മി കേസിൽ അതെടുത്തു ചോദിച്ചു, നിങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നിയമം കയ്യിലെടുത്തു, നിങ്ങളൊരാളെ മർദ്ദിച്ചു, എന്നാൽ അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ജയിലിൽ പോകാൻ പേടിയാണ്. ഞാൻ പറയുന്നു, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ നിയമം ലംഘിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൂർത്തനാണെന്നും അഴിമതിയോട് സന്ധി ചെയ്യുന്നവനാണെന്നും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ ഒക്കെ ജനവിരുദ്ധനാണെന്നും ഞാൻ പരസ്യമായി പറയും. അത് നിയമലംഘനമാണെന്ന് എനിക്കറിയാം. ആ നിയമലംഘനത്തിന് പേരുള്ള ഏത് കേസും നേരിടാൻ തയ്യാറാണ്. അതിൻ്റെ പേരിൽ ജയിലിൽ പോകാനും ഞാൻ ഒരുക്കമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, എന്നെ എതിർക്കുകയും എന്നെ വിമർശിക്കുകയും എന്നോട് വിദ്വേഷവുമായി നടക്കുകയും ചെയ്യുന്ന സഹോദരിമാരെ, സഹോദരിമാരെ, ദയവായി പരാതി കൊടുക്കുക. പോലീസിന് കേസെടുക്കേണ്ടി വരും, എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ജയിലിൽ പോകാൻ ഒരുക്കമാണ്.